ദൈവനാമത്തിന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ദൈവം ഇന്ന് ഇപ്പോൾ ഈ ദിവസം നിൻ്റെ ജീവിതത്തിൽ നീ സ്വപ്നം കാണാത്ത, നീ പ്രതീക്ഷിക്കാത്ത, നീ ഊഹിക്കാത്ത രീതിയിലൊരു അഭിഷേകവും ശക്തിയും വരദാനമായി സമ്മാനമായി നൽകട്ടെ. നിൻ്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെ നേരിട്ട് കാണുന്ന കർത്താവ്, നിൻ്റെ വ്യക്തിപരമായ ഭാരങ്ങളെ നേരിട്ടറിയുന്ന മിശിഹ കർത്താവിൻ്റെ കൈ നിൻ്റെ ജീവിതത്തിലേക്ക് വരട്ടെ. രണ്ടാം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ എന്നെയും നിന്നെയും നിന്നെയും എന്നെയും നമ്മയെല്ലാം തൊടുന്ന ഒരു ചെറിയ സംഭവം കിടപ്പുണ്ട്. ഹെസക്കിയ മഹാരാജാവ്, രാജാവ് രോഗബാധിതനായി, രോഗം മൂർച്ഛിച്ചു. അങ്ങനെ രോഗത്തിന് മരുന്നും മന്ത്രവും തപ്പി കഷ്ടപ്പെട്ട് ഭാരപ്പെട്ട് രാജാവല്ലേ, സൗഖ്യത്തിന് 100 വഴികളുണ്ട്. ഒന്ന് മൂളിയാൽ, ഒന്ന് ജൊടിച്ചാൽ നാട്ടുവൈദ്യന്മാരുൾപ്പെടെ അനേകം പേര് രാജാവിന് അകമ്പടി സേവിക്കും. അങ്ങനെ ഹെസക്കിയ രാജാവ് രോഗബാധിതനായപ്പോൾ തൻ്റെ ഭാരങ്ങൾക്ക് അറുതി ചോദിച്ച് വൈദ്യന്മാരെ സമീപിച്ചു. പക്ഷേ രോഗം മൂർച്ഛിച്ചു. കൂനിൽമേ കുരുവെന്ന പോലെ രാജാവിൻ്റെ മനോഭാരങ്ങളെ യെശയ്യ പ്രവാചകൻ തീ കത്തിക്കുന്ന പോലെ കൂട്ടിക്കളഞ്ഞു. യെശയ്യ വന്നിട്ട് അവൻ്റെ മിഴികളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നീ മഹാരാജാവാണ്, പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തിക്കൊള്ളുക, ശവക്കുഴിയുടെ കുരുക്കുകൾ നിന്നെ മൂടാൻ പോകുന്നു. വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തിക്കൊള്ളുക, വളരെ വൈകാതെ നീ ഈ ലോകത്തോട് വേർപിരിയും. കാലങ്ങൾ അവശേഷിച്ചിട്ടില്ല രാജാവേ, ഒരുപാട് ദിവസങ്ങൾ ഈ ഭൂമിയിൽ ആനന്ദിക്കുവാൻ ദൈവം നിനക്ക് വിധിച്ചിട്ടില്ല. രാജാവ് കരയാൻ തുടങ്ങി. ചുമരിന് നേരെ പുറംതിരിഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച്, ആകാശങ്ങൾ കേൾക്കേ, സ്വർഗം കേൾക്കേ, ആബാപിതാവിൻ്റെ ചെവി കേൾക്കേ, രാജാവ് കരയാൻ തുടങ്ങി. കർത്താവേ, എത്ര വിശ്വസ്തനായിരുന്നു ഞാൻ. ഞാനാരെയും ദ്രോഹിക്കാതെ, ആർക്കും ഒരു ഹേമം ചെലുത്താതെ, ആരെയും നശിപ്പിക്കാതെ ഈ സാധുവായ ഞാൻ രാജാവായിരുന്നിട്ടും നിൻ്റെ മഹത്വത്തിന് കീഴ്വഴങ്ങി ജീവിച്ചു. നിൻ്റെ വചനം വിട്ട് പ്രവർത്തിക്കാതിരിക്കാൻ ഞാൻ കഷ്ടപ്പെട്ടവനാണ്. എൻ്റെ ജീവിതത്തിൻ്റെ സത്യത്തിന് നിൻ്റെ മുമ്പിൽ വിലയില്ലേ കർത്താവേ? ദേർ ഇസ് എ ട്രൂത്ത് ഫോർ മൈ ലൈഫ്. അതിനൊരു വില വേണം. എൻ്റെ കരച്ചിൽ, എൻ്റെ നെടുവീർപ്പ്, എൻ്റെ ഭാരം, എൻ്റെ നിലവിളി നിനക്ക് അജ്ഞാതമാണോ ദൈവമേ? മരിക്കാനുള്ള ഭയം കൊണ്ടല്ല, എൻ്റെ നീതിക്ക് ഒരു കൈവെപ്പ് വേണം. എൻ്റെ നീതിക്കും എൻ്റെ ജീവിതത്തിൻ്റെ സത്യത്തിനും നിൻ്റെ മുമ്പിലൊരു വില വേണം. മെതിയടിയുടെ ശബ്ദം താഴെ കേൾക്കാം. യെശയ്യ പ്രവാചകൻ ഏണിപ്പടി ചവിട്ടി താഴേക്ക് പോവുകയാണ്. രാജാവിൻ്റെ സ്വർഗം തുളയ്ക്കുന്ന, രാജാവിൻ്റെ ആകാശമേഘങ്ങളെ പിടിച്ചു വലിക്കുന്ന, രാജാവിൻ്റെ ഈ ആകാശ നക്ഷത്രങ്ങളെ പഠിപ്പിക്കുന്ന ഈ കരച്ചിലും ഈ പ്രാർത്ഥനയും ഈ നിലവിളിയും ജീവിതത്തിൻ്റെ സത്യം കൊണ്ടുള്ള മല്ലയുദ്ധവും ജീവിതത്തിൻ്റെ സത്യം കൊണ്ടുള്ള മല്ലയുദ്ധവും സ്വർഗത്തിൻ്റെ കാതുകളിലെത്തിയപ്പം താഴേക്ക് ഏണിപ്പടി ചവിട്ടി താഴേക്ക് പോയിക്കൊണ്ടിരുന്ന യെശയ്യ പ്രവാചകനെ ദൈവം തിരികെ വിളിച്ചു. യെശയ്യ, നീ മടങ്ങിച്ചെല്ലുക. യെശയ്യ, നീ മടങ്ങിച്ചെന്ന് രാജാവിനോട് പറയണം. യെശയ്യ പറഞ്ഞു, കർത്താവേ, ഇനി രണ്ടാമത് ഞാൻ പോകേണ്ട ഒരു കാര്യമില്ല. ആദ്യം പറഞ്ഞപ്പോൾ തന്നെ, ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ രാജാവ് പകുതിക്ക് പകുതി മരിച്ചു കഴിഞ്ഞു. നീ ചാകുമെന്ന് അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോഴേ അവൻ ഏകദേശം ചത്തതുപോലെയായി, മരിച്ചതുപോലെയായി. ഇനി ഞാൻ രണ്ടാമത് പോയി ഭയപ്പെടുത്തേണ്ട ആവശ്യമില്ല, അങ്ങേര് സാവധാനം മരിച്ചുകൊള്ളും. ദൈവം പറഞ്ഞു, യെശയ്യ, നീ മടങ്ങിപ്പോകുന്നത് മരണവാർത്ത അറിയിക്കാനല്ല. യെശയ്യ, നീ മടങ്ങിപ്പോകുന്നത് നാശത്തിൻ്റെ വാർത്ത ചൊല്ലാനല്ല. യെശയ്യ, നീ മടങ്ങിച്ചെല്ലുന്നത് മംഗളം നേരാനാണ്, മഹത്വം നേരാനാണ്. മരിച്ചുവെന്ന് ഉറപ്പായ, മരിക്കുമെന്നുറപ്പായ, മരണത്തിലേക്ക് കൂപ്പുകുത്തുന്ന, മരണത്തിലേക്ക് ഇഴഞ്ഞു വീഴുന്ന, തെന്നി വീഴുന്ന, മരണത്തിൻ്റെ കയത്തിലേക്ക് മെല്ലെ താഴ്ന്നു പോകുമെന്ന് ഉറപ്പായ ഒരു ജന്മത്തിന് മഹത്വത്തിൻ്റെയും രണ്ടാം വരവിൻ്റെയും തിരിച്ചു വരവിൻ്റെ വന്ദനവും മഹത്വവും മംഗളവും കൊടുക്കാൻ നീ പോകണം. യെശയ്യ വീണ്ടും ഏണിപ്പടികൾ ചവിട്ടി മുകളിലേക്ക് ചെന്നു. ഹെസക്കിയ രാജാവ് ഏകദേശം ഏറെക്കുറെ മരിച്ചതുപോലെ കിടക്കുകയാണ്. ഇനിയൊരു തിരിച്ചു വരവില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. അത്രമാത്രം കരഞ്ഞ്, അത്രമാത്രം തകർന്ന്, അത്രമാത്രം നെടുവീർപ്പെട്ട്, അത്രമാത്രം ഉരുകി, അത്രമാത്രം ഫെഡപ്പായി ജീവിതം തീരുമെന്ന് അയാൾക്ക് ഉറപ്പാണല്ലോ. യെശയ്യയുടെ വരവിൻ്റെ ശബ്ദം ഹെസക്കിയ രാജാവ് കേട്ടു. മെതിയടി ശബ്ദം അടുത്തടുത്ത് വരുന്നു. ആ മെതിയടി ശബ്ദം ചങ്കിലൂടെ ഇഴഞ്ഞു പോകുന്ന വലിയൊരു ഭീകര താണ്ഡവം പോലെ രാജാവ് അനുഭവിക്കുകയാണ്. യെശയ്യ പ്രവാചകൻ്റെ മെതിയടി ശബ്ദം ഹെസക്കിയ രാജാവിൻ്റെ ചങ്കിൽ തീപ്പൊരിയായി. ഇത്തവണ ഹെസക്കിയ വന്നിട്ട് മെല്ലെ തൊട്ടിട്ട് പറഞ്ഞു, മഹാരാജാവേ. മെല്ലെ നിരാശയോടെ രാജാവ് തിരിഞ്ഞു. മെല്ലെ വേദനയോടെ രാജാവ് തിരിഞ്ഞപ്പം യെശയ്യ പറഞ്ഞു, ഞാൻ നിൻ്റെ കണ്ണുനീർ കാണുകയും
ഞാൻ നിൻ്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിൻ്റെ ആയുസ് വർദ്ധിപ്പിച്ചു തരും. മരണത്തിലേക്ക് ഏകദേശം കൂപ്പുകുത്തിക്കഴിഞ്ഞു, ഓൾമോസ്റ്റ് ഹീ ഈസ് ഡെഡ്, മരണം ഉറപ്പാക്കിക്കഴിഞ്ഞു, ചിന്തകൾ മങ്ങിപ്പോയി, പ്രത്യാശ മങ്ങിപ്പോയി, ശരീരം തണുക്കാൻ തുടങ്ങി, ഒരു മരവിപ്പ് ജീവിതത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയിരിക്കുന്നു. താൻ മരിച്ചുവെന്ന് അയാൾ സ്വയം വിധി എഴുതിയ സമയം യെശയ്യാ പ്രവാചകൻ, മരണമൊഴി വാഗ്ദാനമിട്ട അതേ പ്രവാചകൻ വന്നിട്ട് കൺമുമ്പിൽ ഒരു നിഴല് പോലെ നിന്നിട്ട് പറയുന്നു, നീ ജീവിക്കും. മരണത്തിൻ്റെ കയത്തിൽ നിന്ന് നീ കാൽവെച്ച് പ്രകാശത്തിൻ്റെയും നന്മയുടെയും ജീവിതത്തിൻ്റെയും രണ്ടാം വരവിൻ്റെ തീരത്തേക്ക് നീ കാൽവെക്കും. ഹെസക്കിയ അത് കേട്ടിട്ട്, മഹാരാജാവ് അത് കേട്ടിട്ട് നിരാശയോടെ ഒന്ന് ചിരിച്ച്, ഇനിയുമോ? ഇറ്റ്സ് ഇമ്പോസിബിൾ, ഇനി അത് സാധ്യമല്ല. ഞാൻ മരിക്കാൻ തയ്യാറായി കഴിഞ്ഞു, ഞാൻ തോക്കാൻ തയ്യാറായി കഴിഞ്ഞു, ഞാൻ പരാജയം സമ്മതിച്ചു കഴിഞ്ഞു. ശവക്കുഴിയുടെ കുരുക്കുകൾ പാമ്പുപോലെ തന്നെ ചുറ്റി വരിയുന്നത് എനിക്കറിയാം. അപ്പം യെശയ്യാ രാജാവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം ജീവിക്കുന്നുവെന്ന് ഉറപ്പാകുവാൻ, ദൈവത്തിൻ്റെ മഹത്വം നിന്നെ തൊടുമെന്ന് ഉറപ്പാകാൻ, നിൻ്റെ കൺമുമ്പിൽ ദൈവം പറയുന്ന ഒരു അടയാളം ഞാൻ വയ്ക്കട്ടെയോ? നീ പറഞ്ഞാൽ രാജാവേ, നീ മൊഴിഞ്ഞാൽ, നീ സമ്മതിച്ചാൽ, നീ ആവശ്യപ്പെട്ടാൽ, ഈ മട്ടുപ്പാവിലെ ചുമരിൽ നിൽക്കുന്ന സൂര്യഘടികാരം, സൺ ക്ലോക്ക്, സൂര്യഘടികാരത്തിൽ നിഴൽ, നിഴൽ 10 അടി പുറകോട്ടോ മുന്നോട്ടോ ചാടും നീ പറഞ്ഞാൽ. അങ്ങനൊരു അടയാളം കണ്ടിട്ടെങ്കിലും നീ വിശ്വസിക്കണം, ദൈവം നിന്നെ തൊടാൻ പോകുന്നു. ഒരു രണ്ടാം വരവ് നിൻ്റെ മുമ്പിലേക്ക് കർത്താവ്, ഒരു സെക്കൻഡ് കമ്മിങ്, ജീവിതത്തിൽ നിൻ്റെ ജീവിതത്തിലേക്ക് ഒരു രണ്ടാം വരവിന് ദൈവം നിന്നെ ഒരുക്കാൻ പോകുന്നു. ഹെസക്കിയാ പറഞ്ഞു, ഹെസക്കിയാ ചിന്തിച്ചു, നിഴൽ ചാടുകയോ നിഴൽ മാറുകയോ? നിഴൽ നീങ്ങിയാൽ തന്നെ നീങ്ങുന്നത് മുന്നോട്ടാണ്, നെവർ ബാക്ക്വേർഡ്. നിഴലൊരിക്കലും പുറകോട്ട് സഞ്ചരിക്കാറില്ല. അഥവാ നിഴൽ ചലിക്കുന്നുണ്ടെങ്കിൽ അത് മുന്നോട്ടാണ്. അത് തന്നെയും വളരെ സാവധാനം. നിഴൽ ചലിക്കുന്നത് കണ്ടെത്താൻ പോലും സാധിക്കില്ല. ശരിയാ, ഞാനും ഓർക്കാറുണ്ട്, എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ഏറ്റവും വലിയൊരു രസമായിരുന്നു, നിഴലെ കാല് ചവിട്ടി നിൽക്കും, നിഴൽ ചലിക്കുന്നോ നോക്കി നിൽക്കുന്നു, എവിടെ കാണാനാ? 10-15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പം നിഴൽ മാറിയിട്ടുണ്ട്. എപ്പം മാറി, എങ്ങനെ മാറി, നമുക്കറിഞ്ഞുകൂടാ. നിഴൽ ചലിക്കുന്നത് കാണാൻ സാധിക്കില്ല, അത്ര സ്ലോയാണ്. അപ്പോഴാണ് യെശയ്യാ പറയുന്നത്, നിന്ന നിപ്പിൽ 10 അടി നിഴൽ മാറുമെന്ന്. ഹെസക്കിയാ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഒരു തിരിച്ചു വരവ് ഇനിയും എനിക്കോ? ഇനിയും ഒരു മടങ്ങി വരവ് എനിക്കോ ഈ മഹാനാശത്തിൽ നിന്നോ? സാധ്യമല്ല. അങ്ങനെയെങ്കിൽ ദൈവം എനിക്ക് അങ്ങനെ ഒരു രണ്ടാം വരവ് ജീവിതത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിഴൽ 10 അടി പുറകോട്ട് പോകട്ടെ എന്നാശിച്ചതേ, പറഞ്ഞതേ. ബൈബിൾ വേദഗ്രന്ഥം കൃത്യമായി പറയുന്നു, നിഴൽ, സൂര്യൻ്റെ നിഴല് ഹെസക്കിയ രാജാവിൻ്റെ മട്ടുപ്പാവിലെ സൂര്യഘടികാരത്തിൽ വെട്ടുക്കിളി ചാടുന്നത് പോലെ, പച്ചക്കുതിര ചാടുന്നത് പോലെ 10 അടി പുറകോട്ട് പോയി. സഹോദര, കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ മുമ്പിലാണ് നിൻ്റെ എളിയ ജീവിതം. കർത്താവിൻ്റെ കരങ്ങൾക്ക് താഴെയാണ് നിൻ്റെ എളിയ ജീവിതം. നിൻ്റെ ജീവിതത്തിൽ നിഴല് വരത്തിയ ചില സംഭവങ്ങളുണ്ട്. 8-ാം വയസ്സിലും 16-ാം വയസ്സിലും ഉണ്ടായ ചില ദുരനുഭവങ്ങളുണ്ട്. ചില വഞ്ചനകൾ, ചില വേദനകൾ, ചില നെടുവീർപ്പുകൾ, ചില ഭാരങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നിഴല് പരത്തിയിട്ടുണ്ട്. നിഴലുകൾ പിന്നോട്ട് പോകാനുള്ളതാണ്, നിൻ്റെ ജീവിതം മുന്നോട്ട് കുതിക്കാനുള്ളതും. നിൻ്റെ ദൈവം നിനക്ക് തരുന്ന വരദാനമാണ് നിൻ്റെ മനസ്സിലും നിൻ്റെ ജീവിതത്തിലും നിഴല് പരത്തിയ സംഭവങ്ങളും ഇരുളുവീഴ്ത്തിയ സംഭവങ്ങളും വ്യക്തികളും ചതികളും ഓർമ്മകളും ഓർമ്മകളിലെ നിഴലുകളും ദൈവം അനുവദിക്കുമ്പോൾ പുറകോട്ട് പോയിട്ട് നീ ഒരു വെള്ളക്കുതിരയെ പോലെ മുന്നോട്ട് പോകും. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ മുന്നിൽ നിനക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് അത്. നിഴലുകൾ പുറകോട്ട് പോകാനിട വരുമ്പം നിൻ്റെ ജീവിതത്തിൽ ഇരുളുവീഴ്ത്തിയ നിഴലുകൾ, നിൻ്റെ ജീവിതത്തെ മൂടിക്കളഞ്ഞ ചില ഓർമ്മകളില്ലേ പ്രിയ സഹോദര, ചില വ്യക്തികളെക്കുറിച്ച് ഓർക്കുമ്പോഴേ നിനക്ക് ഭയത്തിൻ്റെ നിഴൽ വീഴുന്നു. ചില വർഷങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴേ നിനക്ക് ഭയത്തിൻ്റെ നിഴലുകൾ വീഴുന്നു. ഈ നിഴലുകളെല്ലാം ദൈവം പറയുമ്പം പിന്നോട്ട് പോകുമെന്നാണ് ഹെസക്കിയ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ദൈവം തരുന്ന പാഠം. ജീവിതത്തിൽ എല്ലാം തീർന്നുവെന്ന് കരുതിയവരാണ് നിങ്ങൾ. ഒരുപക്ഷെ നിങ്ങളിൽ അനേകർ ഫെഡപ്പാണ്, ജീവിതം മതിയാക്കിയവരാണ്, മടുത്തു പോയവരാണ്, തോറ്റ് ആയുധം വെച്ച് കീഴടങ്ങിയവരുണ്ട്. കർത്താവിനെ നിങ്ങളോട് പറയുന്നു, എൻ്റെ മകൻ ഹെസക്കിയയുടെ ജീവിതത്തിൽ 15 വർഷം നീട്ടിക്കൊടുത്തതുപോലെ, എൻ്റെ മകൻ ഹെസക്കിയയുടെ ജീവിതത്തിൽ 15 വർഷം നീട്ടിക്കൊടുത്തവനൊരു ജീവിതത്തിൽ രണ്ടാം വരവ് നൽകിയവനാണ് ഞാൻ. യേശുവിൻ കാരുണ്യം മൂലം
ലഭിച്ചോരി രണ്ടാം ജന്മം കാഴ്ചയായി നൽകുവാൻ നിൽക്കയായി ദൈവമേ. നിൻ്റെ ജീവിതത്തിൽ രണ്ടാം ജന്മം, സെക്കൻഡ് കമ്മിങ്ങിന്, രണ്ടാം തിരിച്ചു വരവിന് ദൈവം അവസരം തരുന്നത് ഇനിമേൽ സുവിശേഷത്തിന് വേണ്ടി നിൻ്റെ ജീവിതം കൊണ്ട് പോരാടാനാണ്, സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുവാനുമാണ്. സഹോദര, ഇന്നലത്തെ ഇന്നലെ വരെയുള്ള ജീവിതത്തിൻ്റെ പാടും പങ്കപ്പാടും വേദനയും പരിതേപനങ്ങളും ഒക്കെ നമുക്ക് പായ ചുരുട്ടി വയ്ക്കുന്നത് പോലെ പുറകോട്ട് മാറ്റിവെക്കാൻ, ഓടാനും നേടാനും ഒരു വലിയ ജന്മം നമ്മുടെ മുമ്പിലാണ്. സുവിശേഷത്തിൻ്റെ കാറ്റിൽ നിൻ്റെ പായവഞ്ചി തുഴയാൻ സമയമായി. നീ ഭയപ്പാടുകൾ മാറ്റിവെക്കണം, നിൻ്റെ പരാധീനതകൾ മാറ്റിവെക്കണം. അനേകം പേര് ശുശ്രൂഷകളിലേക്ക് കൈപിടിച്ച് കയറ്റാൻ ആഗ്രഹിക്കുമ്പോൾ, അനേകം പേർക്ക് ശുശ്രൂഷയുടെ ഒരു വലം കൈ നീട്ടിക്കൊടുക്കുമ്പം സാധാരണ ഒരു മനുഷ്യൻ പറയുന്ന വാക്കിതാണ്, അയ്യോ എനിക്ക് വയ്യ, എനിക്ക് പേടിയ, ആളെ ഭയമാണ്, സ്റ്റേജ് ഭയമാണ്, ഞാനിങ്ങനെ സംസാരിച്ചിട്ടില്ല, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. ബാക്കി വാതോരാതെ പ്രഭാതം മുതൽ പ്രദോഷം വരെ 65,000 വാക്കുകൾ പറയും. യേശുവിൻ്റെ നാമത്തിൽ ഒരു വാക്ക് പറയാൻ നിനക്കില്ല, എനിക്കില്ല, നിനക്ക് ഭയമാണ്, നിനക്ക് അപകർഷകരാണ്. ജോയൽ 3:10 ഇനി നീയും ഞാനും പറയേണ്ട ഒരു വാക്യമാണത്. ജോയൽ 3:10 താനൊരു യോദ്ധാവാണെന്ന് ഏത് ദുർബലനും പറയട്ടെ, ഏത് പേടിച്ച് ഭയപ്പെടുന്നവനും ഭയപ്പെട്ട് ഓടുന്നവനും തോറ്റ് അമ്പിപ്പോകുന്നവനും ഇനി മുതൽ പറയേണ്ട ഒരു വചനമാണ് ജോയൽ 3:10. താനൊരു യോദ്ധാവാണ് എന്ന് ദുർബലൻ പറയട്ടെ. സത്യത്തിൽ നീ ദുർബലനാണ്, ഭയപ്പെട്ടു പോകുന്ന ഒരു തൊട്ടാവാടിയാണ്, ഒന്നും പിടിച്ചു നിൽക്കാനുള്ള ശക്തി നിനക്കില്ല. പക്ഷെ നീ എന്ത് ചെയ്യണം? നീ കർത്താവിൻ്റെ നാമത്തെ പ്രതി പറഞ്ഞു തുടങ്ങണം. യു ഷുഡ് സജസ്റ്റ് യുവർ സെൽഫ്. നീ നിന്നോട് തന്നെ പറയണം, മറ്റൊരു വ്യക്തിയോട് പറയുന്നത് പോലെ, ഉപദേശം കൊടുക്കുന്നത് പോലെ നിലക്കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് നീ സ്വയം പറയണം, ഞാനൊരു യോദ്ധാവാണ്. സ്വയമേ ഞാനൊരു യോദ്ധാവല്ല, ഭയപ്പെട്ടു പോകുന്നവനാണ്, വിറയ്ക്കുന്നവനാണ്, കരിയില പോലെ ചകിതമാണ് എൻ്റെ ഹൃദയം. എന്നാൽ ദൈവത്തിൻ്റെ നാമത്തെ പ്രതി നീ പറഞ്ഞു തുടങ്ങണം. താനൊരു യോദ്ധാവാണെന്ന് ഏത് ദുർബലനും പറയട്ടെ. ജോയൽ 3:10 സഹോദര, ഇപ്പോൾ ഇരുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിൽപ്പിൽ നീ വചനം ആവർത്തിക്കും. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 3:10 താനൊരു യോദ്ധാവാണെന്ന് ഏത് ദുർബലനും പറയട്ടെ. താനൊരു പോരാളിയാണെന്നും ഒരു ദുർബലൻ പറയട്ടെ. പേടിച്ച് ഭയപ്പെടുന്ന നിൻ്റെ മനസ്സിനെ ദൈവത്തിൻ്റെ നാമത്തിന് സമർപ്പിച്ചിട്ട് വചനത്താൽ ഊറ്റം കൊണ്ട് നീ 100 തവണ നിന്നോട് തന്നെ പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു പോരാളിയാണ്, �ഞാനൊരു പോരാളിയാണ്. സങ്കീർത്തനം 27:1 കർത്താവിൻ്റെ രക്ഷയും പ്രകാശവുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം. ദൈവം എനിക്ക് മുമ്പിൽ പ്രകാശത്തിൻ്റെ മണിയറ, നിലയ്ക്കാത്ത അനന്തമായ മണിയറ പരവതാനി വിരിച്ചിട്ടിരിക്കുന്നു, ഞാൻ ആരെ ഭയപ്പെടണം. സഹോദര, ജീവിതത്തിൽ ഇരുള് പരത്തിയ സംഭവങ്ങളും നിഴൽ പരത്തിയ സംഭവങ്ങളും നിൻ്റെ മനസ്സിൽ കരുതലുകൾ വീഴ്ത്തുന്ന വ്യക്തികളും ഓർമ്മകളും എല്ലാമായി ദൈവസന്നിധിയിലേക്ക് വരാം. താനൊരു യോദ്ധാവാണെന്ന് ദുർബലൻ ചൊല്ലിടട്ടെ, കർത്താവിൻ്റെ നാമത്തിൽ ശക്തി നേടിടട്ടെ. ദൈവം എല്ലാവർക്കും തരുന്ന ഭാഗ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് ഒരാൾക്കും, ഒരു മോശയ്ക്കും, ഒരു അഹ്റോനും, ഒരു അബ്രഹത്തിനും ദൈവം പക്ഷപാതം കാണിക്കുന്ന നല്ല സഹോദര. താനൊരു യോദ്ധാവാണെന്ന് ഏത് പാവപ്പെട്ടവനും പറയട്ടെ. പിടിച്ചു നിൽക്കാൻ കെൽപ്പില്ലാത്തവൻ, ജീവിതത്തോട് സമരം ചെയ്ത് തോറ്റുപോകുന്നവർ, ചങ്കിനകത്ത് തീ മാത്രം അനുഭവിക്കുന്നവർ, രാത്രി ഉറക്കമില്ലാത്തവർ ഇനി മുതൽ പറയട്ടെ. ജോയൽ 3:10 താനൊരു യോദ്ധാവാണ് എന്ന് പറഞ്ഞു പഠിക്കുക. താനൊരു യോദ്ധാവാണെന്ന് ദുർബലൻ ചൊല്ലിടട്ടെ, കർത്താവിൻ്റെ നാമത്തിൽ ശക്തി നേടിടട്ടെ. താനൊരു യോദ്ധാവാണെന്ന് ദുർബലൻ ചൊല്ലിടട്ടെ. കർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദര, ഹെസക്കിയുടെ ജീവിതത്തിൽ കർത്താവ് കൈ നീട്ടി നേരിട്ടൊരു പ്രവൃത്തി ചെയ്തതുപോലെ ദൈവം നിൻ്റെ ജീവിതത്തിലും ചെയ്യട്ടെ. അതുപോലെ ഒരു പ്രവൃത്തി, സമൃദ്ധമായ ഒരു ദൈവകരം നീ നേരിട്ട് അനുഭവിക്കുമ്പോഴാണ് യേശു ജീവിക്കുന്നവനാണെന്ന് നീ അറിയുന്നത്. നിനക്ക് വേണ്ടി എളിയവനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ശക്തനും പരിശുദ്ധനുമായ ദൈവമേ, അങ്ങയുടെ പവിത്ര നാമത്തിൽ, യേശു എന്ന ഏകരക്ഷാ നാമത്തിൽ ഈ പ്രിയപ്പെട്ട ദാസർക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും അങ്ങയുടെ നാമത്തിൽ ഞാൻ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ശുദ്ധിയുള്ളവനെ, മഹത്വമുള്ളവനെ, വെടിപ്പുള്ളവനെ, വെണ്മയുള്ളവനെ, അദൃശ്യമായ നിൻ്റെ വലതുകരം നീട്ടി പടയുകയും കരയുകയും
തകരുകയും നിലവിളിക്കുകയും ചെയ്യുന്ന ഈ പ്രിയപ്പെട്ട സഹോദരൻ്റെ മേലെ ദൈവശക്തി ഇറങ്ങി വരാൻ തുണയാകണമേ. കർത്താവായ ദൈവമേ, മനുഷ്യന് സ്വപ്നം കാണാനാവാത്ത, കൊടുക്കാനാവാത്ത, വാങ്ങാനാവാത്ത, പൈസയ്ക്ക് സ്വന്തമാക്കാനാവാത്ത അപൂർവവും ദിവ്യവും മഹത്വപൂർണ്ണമായ അഭിഷേകത്താൽ ഇപ്പോൾ കൃത്യമായി മഞ്ഞ് തലയിൽ വീഴുന്നത് പോലെ, വെയിൽ തലയിൽ ഉദിച്ച് ഒഴുകുന്നത് പോലെ, വെള്ളം തലയിലേക്ക് ഒഴിച്ചാൽ അനുഭവിക്കുന്ന പോലെ കൃത്യമായ ഒരു സ്വർഗീയ അനുഭവം ദാസന് നൽകണമേ എന്ന് സകല വിശുദ്ധരും ദൈവമാതാവും വഴി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തെ പ്രതി ഈ വ്യക്തിയുടെ മേലെ, ഈ സഹോദരങ്ങളുടെ മേലെ സ്വർഗം വയ്ക്കുന്നതും എനിക്ക് ഊഹിക്കാനാവാത്തതും ഒരിക്കലും ബലഹീനനായി എനിക്ക് കൊടുക്കാനാവാത്തതുമായ ഒരു ശുദ്ധമുദ്ര വന്ന് വീഴട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.